രണ്ടായിരത്തി പതിനാറിൽ റിലീസായ കോയ് കോയി അഥവാ വോയിസ് ലവ് എന്ന ഒരു ജാപ്പനീസ് കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനുയിലൂടെ കാണാൻ പോകുന്നത് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം അതിന് മുന്നേ നമ്മുടെ മറ്റു ചാനലുകളിൽ രസകരമായ ഡ്രാമാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഡ്രാമാസ് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ ഒന്ന് കണ്ടുനോക്കാം പുതിയ ഡ്രാമയൊക്കെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ യുക്കോയെ കാണിച്ചുകൊണ്ടാണ് യുക്കോ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ് അന്ന് രാവിലെ തന്നെ ഫോണിൽ വന്ന സുഹൃത്തുക്കളുടെ ടി മെസ്സേജിന്റെ ാണ് അവൾ ഉറക്കം ഉണരുന്നത് അന്ന് അവളുടെ ഹൈസ്കൂളിന്റെ ആദ്യ ദിവസമാണ് ആളിപ്പോഴേ ലേറ്റ് ആയിട്ടാണ് എണ്ണിക്കുന്നത് അതുകൊണ്ട് ധൃതയിൽ സ്കൂളിൽ പോകാനായി ഒരുങ്ങുന്നുണ്ടെങ്കിലും അത്രയ്ക്കും കൊണ്ട് സ്പീഡിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം സ്കൂൾ റീ ഓപ്പൺ ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരു പ്രോഗ്രാം ഒരാഴ്ച മുന്നേ സ്കൂളിൽ കണ്ടക്ട് ചെയ്തിരുന്നു അന്ന് പനി പിടിച്ച അവൾ ഇപ്പോഴും അതിൽ നിന്ന് ഓക്കെ ആയിട്ടില്ല എന്ന് വേണം പറയാൻ അവളുടെ ഫോണില് ഫ്രണ്ട് ഇപ്പോ മെസ്സേജ് അയക്കുന്നത് നീ എന്തായാലും ഇന്നും കൂടി ലീവ് ലീവെടുക്കുക ഇത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് കറക്റ്റ് സമയത്ത് സ്കൂളിൽ എത്താൻ പറ്റില്ല എന്തായാലും വയ്യാഴ്ചയും കൂടി ഉണ്ടായിരുന്നു അല്ലേന്നെല്ലാം ഫ്രണ്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അവിടെ യുക്കോയുടെ സിസ്റ്ററിന്റെ വരവ് ഒരു ഫ്രണ്ട് ഫോണിൽ ഉണ്ടെന്നും പറഞ്ഞ് ഫോൺ സിസ്റ്റർ യുക്കോയ്ക്ക് കൈമാറുന്നു ഇതാരെ ഇപ്പൊ തന്നെ വിളിച്ചിരിക്കുന്ന ഈ ഒരു സുഹൃത്ത് നിന്ന് ഡൗട്ടില്ല അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് അവൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ക്ലാസ്സിലെ ലീഡറായ മാറ്റ് എന്ന പയ്യനാണ് വിളിച്ചിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാവുന്നത് അവന്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അത് ഭയങ്കര എക്സ്ട്രീം അട്രാക്ടീവായിരുന്നു വോയിസ് കേട്ടിരിക്കാൻ തോന്നുന്ന കണക്ക് ഒരു സൗണ്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എന്താണ് സ്കൂളിൽ ചെയ്യിപ്പിക്കാനായി പോകുന്നതെന്ന കാര്യം കുട്ടികളെല്ലാം ഇൻഫോം ചെയ്യുന്ന കണക്ക് വിളിച്ചതാണെന്ന് അവൻ പറയുന്നുണ്ട് ഓറിയന്റേഷൻ പ്രോഗ്രാമും കുട്ടികൾക്കായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പും ഉണ്ടെന്നും അവൻ ഇൻഫോം ചെയ്യുന്നു അവൻ ആ പറഞ്ഞ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഏറെ അവന്റെ വോയിസിലായിരുന്നു അവളുടെ ശ്രദ്ധ മുഴുവൻ അതിലങ്ങ് ലയിച്ചിരുന്നു പോയിന്ന് പറയാം എന്തായാലും അങ്ങനെ പിന്നീട് സ്കൂളിലേക്ക് അവൾ പുറപ്പെട്ട് പോകുമ്പോൾ അവൾക്ക് എപ്പോഴും വയ്യാഴിക ശരിക്കും മാറിയിട്ടില്ലാത്തതിന്റെ നല്ല അസ്വസ്ഥതയുണ്ടല്ലോ ആളങ്ങനെ വയ്യാണ്ടായി വീഴാനായി പോകുമ്പോഴേക്കും ഒരാൾ വന്ന് അവളെ താങ്ങി പിടിക്കുന്നു ആ ശബ്ദം കേൾക്കുമ്പോൾ ഇത് തന്നോട് സംസാരിച്ച തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആ ശബ്ദത്തിന്റെ ഉടമയായ മാറ്റ് മാറ്റാണെന്ന് അവൾ മനസ്സിലാക്കുന്നു പക്ഷെ അവന്റെ മുഖം കണ്ടപ്പോ അവൾക്ക് പിടികിട്ടിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഓൾറെഡി അവനെ അറിയില്ല അവൾക്ക് നേരിട്ട് കണ്ടു അതിലുപരി ആകെ വേർഡ് ആയൊരു രീതിയിലായിരുന്നു അവൻ ആ സമയത്ത് അതായത് അവന്റെ മുഖം കാണാനേ വയ്യ ഒരു ബ്രൗൺ പേപ്പർ കവർ കൊണ്ട് മുഖം മറച്ചിരിക്കാണ് കണ്ണിന്റെ സ്ഥാനത്ത് രണ്ട് കുത്തുകളും പിന്നെ ഒരു വര വെച്ചുള്ള ചിരിയും മാത്രമാണ് അവന്റെ മുഖത്തെ റെപ്രസെന്റ് ചെയ്യാനായി ആ കവറിൽ ഉണ്ടായിരുന്നത് എന്ത് സംഭവം എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അവന്റെ ശബ്ദം അവളെ ഏറെ ആകർഷിച്ചത് കൊണ്ട് തന്നെ അവൾ അങ്ങനെ അവന്റെ കൂടെ ക്ലിനിക്കിലേക്ക് പോകുന്നു അവൻ ഒരു ലീഡറിന്റെ ഉത്തരവാദിത്തം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുമുണ്ട് ഇതേ സമയം ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലീഡറായ മാറ്റ് വന്നിട്ടില്ലാന്ന് ടീച്ചർ അറ്റൻഡൻസ് രേഖപ്പെടുത്തി ായി ഒരുങ്ങുമ്പോഴേക്കും അവന്റെ സുഹൃത്തുക്കൾ മാറ്റ് വന്നിരുന്നു അവൻ ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലതും മാറിയതായിരിക്കും എല്ലാം അവന് വേണ്ടി ടീച്ചറിനോട് സംസാരിക്കുന്നു ഇതേ സമയം സിക് റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന യുക്കോയെ പരിശോധിക്കാനായി ആ സമയത്ത് അവിടെ നേഴ്സോ ഡോക്ടറോ വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് എങ്ങനെയുണ്ടെന്ന് സ്വന്തമായി പരിശോധിക്കാനായി മാറ്റം ഒരുങ്ങുന്നു അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു പരിചയമാവുന്നുണ്ട് കാരണം അവൾക്ക് വയ്യാണ്ട് വന്ന സമയത്ത് ഒരു ലീഡർ എന്ന രീതിയിൽ അവടെ സിക് റൂമിൽ കൊണ്ടുവന്നാക്കി ആ ഒരു കടമ തീർത്ത് പോവാതെ അവളെ വളരെ കെയറോട് കൂടി കൂടെ നിന്ന് നോക്കിയ ഒരാളും കൂടി पक्षे അവൻ വളരെ വിയർഡായ രീതിയിൽ മുഖം മറിച്ച് ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ് നമ്മൾ ചിന്തിക്കാതെ അവനുമായി നല്ല കൂട്ടുകൂടി നടക്കുന്നുണ്ടെങ്കിലും സ്കൂളിലെ എല്ലാ കുട്ടികളും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല അവരുടെ സീനിയർ ആയ ഒരു പയ്യനുണ്ട് റയോ റയോ സ്കൂൾ റൂൾസ് സ്ട്രിക്റ്റ് ആയി ഫോളോ ചെയ്യണം എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും അതുതന്നെ തന്റെ സഹപാഠികളെ കൊണ്ടൊക്കെ ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു പയ്യനാണ് ചില കുട്ടികൾ മാറ്റ് ഇതുപോലെ നടക്കുന്നതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് റയോയെ കാണിക്കുകയും റയോ അതിനെ പറ്റി മാറ്റിനോട് ചോദിക്കാനായി തീരുമാനിക്കുകയും ചെയ്യുന്നു മാറ്റിനെ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന യു എന്ന പയ്യനും ഇതേ ക്ലാസ്സിൽ തന്നെ പഠിക്കും പണ്ട് മുതലേ മാറ്റ് ഇതുപോലെ തലയിൽ പേപ്പർ ബാഗ് വെച്ച് കവർ ചെയ്താണ് നടക്കാറുള്ളതെന്നും ഉച്ചരെ മുതലേ കണ്ടതുകൊണ്ടായിരിക്കാം തനിക്കതിൽ അസ്വാഭാവികത ഒന്നും തോന്നുന്നില്ല എന്നുമായിരുന്നു യുവിന്റെ സംസാരം ഇതേ സമയം കുട്ടികളെല്ലാം കൂടി ചേർന്ന് മാറ്റിനെ ടാർഗറ്റ് ചെയ്യാനായി നോക്കുമ്പോ യുക്കോ എന്തോ തനിക്ക് ഇപ്പോ മാറ്റിനെ സഹായിക്കാനായി ചെയ്യാൻ പറ്റാന്ന് ചിന്തിക്കുകയാണ് പെട്ടെന്ന് അവൾ അറിയാതെ തുമ്മുകയും ആ തുമ്മലിന്റെ ശബ്ദം കുറച്ച് വലിയ രീതിയിൽ എല്ലാവരുടെയും കാതുകളിലെത്തി എല്ലാവരും ഇത് എന്ത് ഇതെന്ന മറ്റിലവളെ നോക്കുകയും ചെയ്യുമ്പോ അവൾ അവരോട് ഓരോന്ന് സംസാരിക്കുന്നു അങ്ങനെ പതിയെ സംസാരിച്ച് അവരുടെ ശ്രദ്ധ എന്താ മാറ്റിൽ നിന്ന് അവൾക്ക് കുറച്ച് ടൈം താൻ പറയുന്നത് കേൾക്കാനായി അവരെ പിടിച്ചു നിർത്താനായി കഴിയുന്നുണ്ട് അങ്ങനെ ആ ഒരു ഗ്യാപ്പിനും മാറ്റ് അവന്റെ ഇഷ്ടത്തിന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ മുഖം മറച്ചോ തല മറച്ചോ ഒക്കെ നടക്കുന്നതിൽ ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം എന്നുള്ള കാര്യം അവരോട് ചോദിക്കുമ്പോ കുറച്ചുപേർക്ക് അത് മനസ്സിലായി അവരും അത് അക്സെപ്റ്റ് ചെയ്ത് മാറ്റിനെ കൂടുതൽ തൊന്തരവ് ചെയ്യാതെ മാറുന്നുണ്ട് അവനുമായി നല്ല സൗഹൃദത്തിലും ആവുന്നു ഇതേ സമയം ചില ഗ്രൂപ്പ് അപ്പോഴും അവനെ ടാർഗറ്റ് ചെയ്ത് അവൻ ചെയ്യുന്നതൊക്കെ മോശമായി ചിത്രീകരിക്കാനായി നോക്കുന്നുണ്ട് അവന്റെ ഈയൊരു വേർഡ് ആയ രൂപം കൊണ്ട് െ പക്ഷെ അവരെ പോലും തന്റെ പ്രവൃത്തി കൊണ്ടും തന്റെ പെരുമാറ്റം കൊണ്ടും തന്റെ സുഹൃത്തുക്കളാക്കി മാറ്റാൻ ഒരു പ്രത്യേക കഴിവ് അവിടെ മാറ്റ് പ്രകടിപ്പിക്കുന്നു പക്ഷെ അതിനെല്ലാം തന്നെ അവൻ നന്ദി പറയുന്നത് യു കെയോടാണ് കാരണം അവളാണ് എല്ലാരും തനിക്കെതിരെ തിരിഞ്ഞ ഒരു സമയത്ത് കുറച്ചുപേരെങ്കിലും അവന്റെ സാഹചര്യം മനസ്സിലാക്കുന്ന രീതിയിൽ അവന്റെ പക്ഷത്തേക്ക് അവളുടെ സംസാരം കൊണ്ട് മാറ്റിയെടുത്തു അവൻ അവന്റെ മുഖമാണ് മറിച്ച് നടക്കുന്നത് അതിൽ ബാക്കിയുള്ളവർക്ക് എന്ത് എന്ന ആ ഒരു ചോദ്യം കൊണ്ട് അങ്ങനെ പിന്നീട് ബാസ്കറ്റ് ബോൾ കളിക്കാനായി ഇൻഡോർ സ്റ്റേഡിയത്തില് മാറ്റ് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ സീനിയർ റോയും കുറച്ച് ൂട്ടുകാരും വരുന്നു മുഖം മറച്ചു നടക്കുന്നതിന്റെ പേരിൽ മാറ്റിനെ പാഠം പഠിപ്പിക്കാനായിട്ടാണ് വരുന്നതെങ്കിലും ഇങ്ങനെ മുഖം മറച്ച് നടക്കുന്ന ഒരാളെ ആർക്ക് വിശ്വസിക്കാനാവും ആരും തന്നെ അങ്ങനെ ഒരാളുമായി സൗഹൃദം സൂക്ഷിക്കാനോ ആളെ വിശ്വസിക്കാനോ സംസാരിക്കാനോ ഒന്നും തന്നെ തയ്യാറാവില്ല എന്നല്ല തന്റെ വാദങ്ങൾ റോയി പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് മിനി എന്നൊരു പെൺകുട്ടി മുന്നോട്ട് വരികയും അവൾ മാറ്റിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു അത് കേൾക്കുമ്പോ പിന്നെ ഒന്നും തന്നെ സംസാരിക്കാനായി റോയ്ക്ക് ഉണ്ടായിരുന്നില്ല കാരണം അവൾ സ്കൂൾ ഡിറക്ടറിന്റെ മകളാണ് മാറ്റ് മുഖം മറച്ച് നടന്നാലും അവൻ നല്ലൊരു ക്ലാസ് ലീഡർ ആണ് അവനേൽപ്പിച്ചിരിക്കുന്ന ചുമതല ഏതാണ് അത് അവൻ നല്ല അസലായി തന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മറ്റൊന്നിന്റെയും പേരിൽ അവനെ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യം ആർക്കുമുണ്ടെന്ന് തോന്നുന്നില്ലെന്നായിരുന്നു മിനിയുടെ സംസാരം അത് കേൾക്കുമ്പോ അത്രയും നേരം ദേഷ്യത്തിൽ മാറ്റിനോട് സംസാരിക്കുകയും അവനെ അപ്പൊ പണിഷ് ചെയ്യുന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയുമായിരുന്നു റോയ് ഈ കാര്യത്തെ പറ്റി പിന്നെ സംസാരിക്കാമെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിപ്പോകുന്നു അങ്ങനെ സീനിയർ പോയി കഴിയുമ്പോ റ്റിന്റെ അടുത്തേക്ക് എത്തുന്ന യു കെ ആകട്ടെ ഇപ്പോ അവന് ഒരു പ്രശ്നം നേരിടേണ്ടി വന്നപ്പോ അവൾക്ക് ഇടപെട്ടൊന്നും ചെയ്യാൻ കഴിയാഞ്ഞതിന്റെ പേരിൽ അവനോട് സോറി പറയുമ്പോൾ അതൊന്നും ഒരു കാര്യമേ പറഞ്ഞു അവൻ അത് ഇഗ്നോർ ചെയ്യുന്നു അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോ തന്റെ സഹപാഠികളായ കുട്ടികളുമായി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായി മാറ്റിന് കഴിയുന്നു പക്ഷെ അപ്പോഴും മാറ്റിനെ വിടാതെ തക്കം കിട്ടുമ്പോ അവൻ ഈ രീതിയിൽ നടക്കുന്നതിന് അവനെ പണിഷ് ചെയ്യാനായി തന്നെയുള്ള തീരുമാനത്തിലായിരുന്നു സീനിയർ ഭയ്യനായ റോയും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നത് ഇങ്ങനെ വീണ്ടും മാറ്റിന്റെ അടുത്ത് എറിയോ പ്രശ്നം ഉണ്ടാക്കാനായി വരുമ്പോ ആ സമയത്ത് യുക്വതിൽ ഇടപെടുന്നു അപ്പോഴാണ് അവൻ അവളെ കണ്ട ആകെ ഷോക്കാവുന്നത് ഷോക്കായി എന്ന് പറഞ്ഞാൽ അവളെ അപ്പൊ കണ്ട നിമിഷം തന്നെ അവൻ അവളോട് വല്ലാത്തൊരു ക്രഷ് ഫീൽ ആവുകയും പിന്നീട് അവിടെ നിന്ന് ഒന്നും പറയാനോ ചെയ്യാനോ പറ്റാതെ വേഗം അവിടെ നിന്ന് ഓടി പോവുകയും ചെയ്യുന്നു അവളാകട്ടെ താൻ മാറ്റിനു വേണ്ടി സീനിയറിനോട് സംസാരിക്കാൻ വന്നതില് കലിപ്പായി സീനിയർ അവിടെ നിന്ന് പോയെന്നാണ് അപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഇതിന്റെ ഇടയിൽ മിനിക്ക് മാറ്റിനോട് ഭയങ്കരമായ ക്രഷ് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവൾക്ക് ഈ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ വേണ്ടി അവൾ സ്കൂൾ ഡയറക്ടറിന്റെ മകളാണെങ്കിൽ പോലും ഒരു പ്രോസസ്സിലൂടെ കടന്നു വരണമല്ലോ ആ ടീം എൻട്രൻസ് എക്സാം എഴുതണം ഒരു സമയത്താണ് ആദ്യമായി അവൾ മാറ്റിനെ കാണുന്നത് അന്ന് മുതലേ അവനോട് ഭയങ്കരമായ ഒരു ഇഷ്ടമാണ് അവന്റെ മുഖമൊക്കെ കാണാനായി അവൾക്ക് അതിയായ ആഗ്രഹവും ഉണ്ട് എന്തേലും അവൻ ഇങ്ങനെ മുഖം മൂടി വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ അവൾ പല കളറിലുള്ള ഇത് കണക്കുള്ള പേപ്പർ ബാഗുകൾ അവന് ഗിഫ്റ്റ് ചെയ്യുന്നു അവളോടുള്ള താല്പര്യം അവന്റെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും താൻ കൊടുത്തുവിടുന്ന ഏതെങ്കിലും ഒരു പേപ്പർ ബാഗ് ആയിരിക്കും അവൻ നാളെ ക്ലാസ്സിൽ വരുമ്പോൾ വെച്ചോണ്ട് വരിക എന്ന് പോലും അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവനാകട്ടെ അവൾ കാണാതെ ഈ പേപ്പർ ബാഗുകൾ കാണിച്ചിട്ട് ഇതിൽ എനിക്ക് ഏതായിരിക്കും ചെയ്യുക എന്ന് യു കെ യോട് ചോദിക്കുമ്പോൾ നീ ഇപ്പൊ ഇങ്ങനെയാണോ ഉള്ളത് അതിൽ നീ ബെസ്റ്റ് ആണ് അതിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വളരെ സത്യസന്ധമായി മനസ്സിൽ തോന്നിയ ഒരു ഉത്തരം അവൾ അതിന് നൽകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം ഇനി പ്രതീക്ഷിച്ച കണക്ക് ആ ഒരു പേപ്പർ ബാഗ് ഒന്നും വെക്കാതെ അവന്റെ തനതായ ആ ഒരു ശൈലിയിലാണ് അവൻ ക്ലാസ് വരുന്നത് അത് കാണുമ്പോൾ അവൾക്ക് സ്വല്പം നിരാശയുമാകുന്നു ഇതേ സമയം മിനി മാറ്റിന് അടുത്ത് ഓവറായ ഫ്രീഡം എടുക്കുന്നു അവന്റെ കാര്യങ്ങളിലൊക്കെ വല്ലാണ്ട് അങ്ങ് ഇടപെടുന്നു വല്ലാണ്ട് അവനുമായി കൂട്ടുകൂടുന്നു എന്ന കാര്യങ്ങൾ യു കെ ശ്രദ്ധിക്കുകയും അവൾക്കത് കുറച്ച് ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ യുക്യു പറഞ്ഞ കണക്ക് തന്നെ അതേ ബ്രൗൺ പേപ്പർ ബാഗ് തന്നെ വെച്ചോണ്ട് അവൻ പക്ഷെ അതിലെ ഒരു ചിരിക്കുന്ന രീതി കുറച്ച് മാറ്റിയാണ് വന്നിരിക്കുന്നത് അതായത് അവനിപ്പോ പണ്ടത്തിനേക്കാൾ ഹാപ്പിയാണ് എന്ന് തോന്നിപ്പിക്കുന്നു അവനിങ്ങനെ ഹാപ്പി ആയി പോകുന്നുണ്ടെങ്കിലും അവന്റെ ഈ മാറ്റങ്ങൾ അവനും മിനിയുമായുള്ള റിലേഷന്റെ ഭാഗമാണോ തെറ്റിദ്ധരിക്കുന്ന യു കി ഭയങ്കരമായി അപ്സെറ്റ് ആവുന്നുണ്ട് യൂക്കി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൻ റൂഫ് ടോപ്പിലേക്ക് ലഞ്ച് ടൈമിൽ അവളെ കൂട്ടിക്കൊണ്ട് പോവുകയും അവന്റെ ഫ്രണ്ട് ആയ യു ഈ കാര്യങ്ങളും പറഞ്ഞപ്പോ അവന് അവൾക്ക് സമ്മാനിക്കാനായി നൽകിയ ഒരു ബ്രെഡ് അവൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു അവൾക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു പകരം അവൾ കഴിക്കാനായി കൊണ്ടുവന്ന ലഞ്ച് ബോക്സ് ആണ് അവന് നൽകുന്നത് അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ടീം രണ്ടുപേരും അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോൾ അവൾക്ക് ഇത്രയും നാളില്ലാത്ത വലിയൊരു ആവേശം അവന്റെ മുഖം ഒന്ന് കാണണം എന്ന് തോന്നി തോന്നിത്തുടങ്ങുന്നുണ്ടെങ്കിലും അത് ചോദിച്ചാൽ അവൻ എന്ത് വിചാരിക്കും എന്ന മടിയിൽ അവൾ ചോദിക്കാൻ നിൽക്കുന്നില്ല ഇതേ സമയം ഇവർ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന അറിയാതെ രണ്ടുപേരെയും വൺ സൈഡായി പ്രണയിക്കുന്ന അതായത് യു കെ വൺ സൈഡായി പ്രണയിക്കുന്ന നമ്മുടെ സീനിയർ റിയോയും മാറ്റിനെ വൺ സൈഡായി ഇഷ്ടപ്പെടുന്ന മിനിയും അവരെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് മാറ്റിനെയും മിനിയേയും തമ്മിൽ ഡേറ്റിംഗിലാണെന്ന രീതിയിൽ ഒരുപാട് റൂമറുകൾ സ്കൂളിൽ സ്പ്രെഡ് ആവുന്നത് യു കെ വളരെയധികം അസ്വസ്ഥ ുന്നു അതേസമയം യു കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സീനിയർ റോയി അവളുമായി സംസാരിക്കാനായും പരിശ്രമങ്ങളും നടത്തുന്നുണ്ട് ഈ സമയം ഒന്നിലും ഫോക്കസ് ചെയ്യാതെ എങ്ങനെ മാറ്റിനെ ഹാപ്പിയാക്കാം എന്ന് മാത്രം ചിന്തിക്കുന്ന അവൾ അവന് പംകിൻ കൊണ്ടുള്ള ഡിഷ് ഭയങ്കര ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി അടുത്ത ദിവസം സ്കൂളിലേക്ക് അവൻ അത് കുക്ക് ചെയ്ത് കൊടുക്കുകയും അവൻ അത് വളരെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ കാണുന്ന യുവിന് യുക്കോ തങ്കടത്തിലാണ് എന്ന് കാര്യം അറിയില്ല എന്തായിരിക്കും മാറ്റിടയ്ക്ക് ചോദിച്ച കാര്യം ഓർമ്മയായിരുന്നു ഒരുപക്ഷെ നീയും മിനിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന രീതിയിൽ റൂമർ വരുന്നത് കൊണ്ടായിരിക്കാം അവൾ ഡിസ്റ്റർബ് ആയത് അവൾക്ക് നിന്നോട് പ്രണയമായിരിക്കാം എന്നല്ല അവൻ പറയുമ്പോൾ എനിക്കും അവളെ ഇഷ്ടം തന്നെയാണ് പക്ഷെ യു എന്റെ ഇഷ്ടം എങ്ങനെ പ്രകടിപ്പിക്കും എന്ന് എനിക്ക് അറിയില്ല കാരണം ആ ഇഷ്ടം പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ എന്തുകൊണ്ടാണ് ാണ് ഞാൻ ഈ പേപ്പർ ബാഗ് വെച്ച് എന്റെ മുഖം മറച്ചിരിക്കുന്നത് എന്ന കാര്യവും അവളോട് തുറന്നു പറയേണ്ടി വരും അതെന്നെ വല്ലാതെ ടെൻഷൻ ആക്കുന്നു എന്നായിരുന്നു അവന്റെ അഭിപ്രായം ഒരുപക്ഷെ അവന്റെ മുഖത്തെന്തെങ്കിലും അവന്റെ കോൺഫിഡൻസിനെ കുറയ്ക്കുന്ന രീതിയിലെ പാടോ മുറിവുകളോ മറ്റോ ഉണ്ടായിരുന്നത് കൊണ്ടാകാം അല്ലെ കുട്ടിക്കാലത്തെ അത് മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാകാം അവനിങ്ങനെ മുഖം മറച്ച് നടക്കുന്നത് എന്തായാലും അവന്റെ ലൈഫിൽ അവനിപ്പോ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് നമ്മുടെ യു അവൾക്കും അവനെ ഇഷ്ടമാണ് അവൻ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനായി അവളും തയ്യാറാണ് അത് മനസ്സിലാക്കുന്നവൻ അവൻറെ ഫ്രണ്ടായ യു നൽകുന്ന ധൈര്യത്തിൽ അവളെ ചെറിയൊരു പിക്നിക്ക് കണക്ക് യുവിന്റെയും മറ്റൊരു ഇവരുടെ ക്ലാസ്മേറ്റ് ആയ പെൺകുട്ടിയുടെയും കൂടെ ഔട്ടിങ്ങിനെ പോകാനായി ക്ഷണിക്കുകയും അങ്ങനെ അവർ ഏറെ ടൈം സ്പെൻഡ് ചെയ്യുകയും അതിന്റെ ഇടയിൽ അവളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞ് അവനങ്ങനെ റിലേഷൻഷിപ്പിലാവുകയും ചെയ്യും അപ്പോഴും അവന്റെ മുഖം എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്തുകൊണ്ടാണ് അവൻ മുഖം മറച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങളെപ്പറ്റി അവൾ അന്വേഷിക്കുന്നുമില്ല അറിയാനേ അവൾക്കൊരു താല്പര്യമുണ്ടെന്ന സൂചന പോലും അവന് നൽകുന്നുമില്ല കാരണം ഇതൊരു കുഞ്ഞു കുഞ്ഞുകഥയാണ് ഇവരിവിടെ ഒന്നിക്കുന്നിടത്ത് ഈ കഥ അവസാനിക്കുമ്പോൾ മുഖമല്ല നമുക്ക് ഒരാളെ പ്രണയിക്കാനുള്ള മാനദണ്ഡം ചിലപ്പോൾ ഒരാളോട് അട്രാക്ഷൻ തോന്നാൻ മുഖമോ അല്ലെങ്കിൽ അവരുടെ ആ ശബ്ദവോ ഒക്കെ ഒരു കാരണമായി മാറിയേക്കാം പക്ഷേ ആളുടെ ആറ്റിറ്റ്യൂഡ് ക്യാരക്ടർ നമ്മളോട് കാണിക്കുന്ന പെരുമാറ്റം അതൊക്കെയാണ് ആ ഒരു ആദ്യം തോന്നുന്ന അട്രാക്ഷനെ പിന്നീട് അങ്ങോട്ട് ഒന്നിച്ചു നിർത്താൻ കാരണമായി മാറുന്ന കാര്യങ്ങൾ എന്ന ആ ഒരു കാര്യം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടു இல் மறக்காத வீடியோ லைக் இதும் ஷேர் இதும் சப்ஸ்கிரைப் இதும் சப்போர்ட் டியா மீண்டும் gặpam வரை பை